Hi friends, welcome back to Rajini's Kitchen. I am Rajini Narendran. Inna yam vannittulladu oru breakfast inde recipe aayittana ṭo. Appa eppozhum nammal puttum pathiriyokke alle kazhikkya. Appa rava vechittu namukku oru panni polatha appa enganeya thayaarakkunnu nokka. Adile vegetables okke undu. Appa oru healthy dosha enneyanu. Dosha no appo no endu venengilu vilikkya. Appa namukku adu enganeya thayaarakkunnu nokkitte vara. ഈ ഹെൽത്തി പഞ്ഞി ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് 2 കപ്പ് സൂചി റവയാണ് ട്ടോ അപ്പോൾ 1 കപ്പ് ഇട്ട് രണ്ടാമത്തെ കപ്പ് ദാ ഇത് പോളിഷ് ചെയ്യാത്ത റവയാണ് ഒരു ഇളം മഞ്ഞ കളർ ഉണ്ടാവും ഇതിൽ ഫൈബർ ഇതിൽ പകരം സാധാരണ സൂചി റവ ഉപയോഗിക്കുക ട്ടോ പിന്നെ അതിലേക്ക് അതേ കപ്പിന് ഒരു അര കപ്പ് തേങ്ങ ചിരകിയതാണ് ഇത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്കൊരു പകുതി സവാളയാണ് വേണ്ടത് ഞാൻ എടുത്ത ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ ഈ ഒന്ന് തന്നെ ചേർക്കുന്നുണ്ട് ശരിക്ക് വലിയ സവാളയാണ് പകുതി ചേർത്താൽ മതി കേട്ടോ 2 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈരാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം ഇത് ഞാനിപ്പോൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് പാകാവും ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇതിന് നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കണമെങ്കിൽ അതിൽ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കണം ഇതിപ്പോൾ ഞാനൊരു കാമണിക്കൂറെങ്കിലും വെച്ചിട്ടാണ് ചേർക്കുന്നത് അതിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാണ്ട് ആ സമയം അതിവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ ആ മാവിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് പിന്നെ ഒരു പകുതി തക്കാളി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു 2 അതിൽ മല്ലിയില അരിഞ്ഞത് പിന്നെ ഒരു പകുതി കാപ്സിക്ക അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ ഉള്ളി ഗ്രേറ്റ് ചെയ്തെടുത്താണ് എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം നമ്മുടെ മാവുതാ ഇത് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചൂടാട്ടോ അപ്പം കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ അരച്ചിട്ടാണ് ഞാൻ ഈ പച്ചക്കറികളൊക്കെ ചേർക്കുന്നത് ക്യാരറ്റ് ചേർക്കുക പിന്നെ തക്കാളി മല്ലിയില ക്യാപ്സിക്കം പിന്നെ നമ്മളെ സവാള ഇതിന് പകരം ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക ഇത് നമുക്കൊരു വശമാകുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കുക അതുപോലെ കണ്ടാൽ നല്ല ഹോൾസ് വീണിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പം പച്ചക്കറികളും കഴിച്ചു പോവും ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കുക ഇത് ആയി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് താല്പര്യമാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്നും പത്തിരിയും പുട്ടുമൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള വെറൈറ്റി ദോശ തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ലതാണ് ഒരു ചമ്മന്തിയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്